നമസ്കാരം. വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. സ്ത്രീധനത്തിനെതിരെയുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള വെബ് പോർട്ടൽ വനിതാ ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെ തുടച്ചുനീക്കാനുള്ള ശ്രമങ്ങൾക്ക് പുതിയ ഊർജം നൽകാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീധനത്തിനെതിരെയുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള വെബ് പോർട്ടൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ പോർട്ടൽ മുഖേന വ്യക്തികൾക്കോ പൊതുജനങ്ങൾക്കോ സംഘടനകൾക്കോ സ്ത്രീധനം വാങ്ങുന്നതിനും നൽകുന്നതിനുമെതിരെ പരാതി സമർപ്പിക്കാവുന്നതാണ്. ജില്ലാ സ്ത്രീധന നിരോധന ഓഫീസുകൾക്ക് ലഭിക്കുന്ന പരാതിയിൽമേൽ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാനും മുഖ്യ സ്ത്രീധന നിരോധന ഓഫീസുകൾക്ക് പരാതി തീർപ്പാക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്താനും ഈ പോർട്ടൽ വഴി സാധിക്കും. സ്ത്രീധനമെന്ന സാമൂഹ്യ വിപത്തിനെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾക്ക് പുതിയ ഊർജം നൽകാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. അസമത്വങ്ങളില്ലാത്ത ഒരു ലോകത്ത് മാത്രമാണ് സ്വാതന്ത്ര്യം പൂർണ്ണമായും അർത്ഥവത്താകുന്നത്. അതിനാൽ സമഗ്രവും സുസ്ഥിരവുമായ പുരോഗതിയിലേക്കുള്ള യാത്ര സമത്വസുന്ദരമായ ലോകത്തിന്റെ സൃഷ്ടിക്കായുള്ള പോരാട്ടം കൂടിയായി മാറുകയാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് ഇത്തവണത്തെ വനിതാ ദിനം സുസ്ഥിര ഭാവിക്കായ ലിംഗസമത്വം എന്ന മുദ്രാവാക്യം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളും വർഗസമരങ്ങളും നൽകിയ കരുത്തിൽ യഥാസ്ഥിതിക സങ്കല്പങ്ങൾ പലതും പൊളിച്ചെഴുതാൻ സാധിച്ച സമൂഹമാണ് കേരളം. എങ്കിലും സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിവേചനവും പിന്നോക്കാവസ്ഥയും ഇന്നും വലിയ തോതിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സമൂഹം ഒന്നാകെ വളരെ ബോധപൂർവം ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമാണിത്. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ വിപുലമായ പരിപാടികളാണ് ഇത്തവണത്തെ വനിതാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാനതല പരിപാടിയുടെ ഭാഗമായി സ്ത്രീധന പരാതി പോർട്ടലിന്റെ ഉദ്ഘാടനത്തിന് പുറമെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകളെ വനിതാ രത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു. അതേ ചടങ്ങിൽ അംഗൻവാടികൾക്കും ജീവനക്കാർക്കും IDDS പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വിവാഹപൂർവ്വ കൗൺസിലിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനവും അങ്കണപ്പൂമഴ ജെൻഡർ ഓഡിറ്റ് പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. 10 മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന ധീര എന്ന പദ്ധതിയും ഇന്ന് ആരംഭിക്കുകയാണ്. ലിംഗസമത്വം കൈവരിക്കാതെ മാനവരാശിക്ക് സാമൂഹിക രീതിയിൽ നീതി അധിഷ്ഠിതമായ സുസ്ഥിര ഭാവി കൈവരിക്കാനാകില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നവകേരളത്തിനായി നമ്മൾ പ്രയത്നിക്കുന്ന ഈ ഘട്ടത്തിൽ വനിതാ ദിനത്തിന്റെയും അത് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശത്തിന്റെയും പ്രാധാന്യം വളരെ വലുതാണ്. ആ സന്ദേശം സഗൗരവം ഉൾക്കൊണ്ട ലിംഗനീതിയിൽ അധിഷ്ഠിതമായ സമൂഹം വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.